ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലൻ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അത് സി പി എമ്മിന്റെ ദേശീയ പാർട്ടി പദവിയെക്കുറിച്ചായിരുന്നു. സി പി എമ്മിന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ, ഒരു മികച്ച വിജയം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായില്ലെങ്കിൽ അത് സി പി എമ്മിന്റെ ദേശീയ പാർട്ടി പദവിയെ ബാധിക്കുമെന്നും, അങ്ങനെ സംഭവിച്ചാൽ പാർട്ടിക്ക് അതിൻ്റെ ഔദ്യോഗിക ചിഹ്നമായ അരിവാൽ ചുറ്റിക നഷ്ടപ്പെടുമെന്നും, പിന്നീട് പാർട്ടി ഈനാമ്പേച്ചിയോ മരപ്പട്ടിയോ ഓട്ടോറിക്ഷയോ പോലെ ഏതെങ്കിലുമൊക്കെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമെന്നും സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലൻ പറഞ്ഞിരുന്നു. അന്ന് തന്നെ അതൊരു വലിയ വിവാദമായി കത്തിപ്പടർന്നു. മാധ്യമങ്ങളടക്കം അത് ഏറ്റെടുക്കുകയും അത് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിലും ബംഗാളിലും, വലിയൊരു തിരിച്ചടി ഏറ്റുവാങ്ങി നിൽക്കുന്ന സി പി എമ്മിന് പക്ഷേ ആശ്വസിക്കാൻ വകയുണ്ട്. സി പി എമ്മിൻ്റെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടില്ല. സി പി എമ്മിൻ്റെ ദേശീയ പാർട്ടി പദവിയെ രക്ഷിച്ചത് രാജസ്ഥാനിലെ സിക്കറിൽ സി പി എം നേടിയ അപ്രതീക്ഷിത വിജയമാണ് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. രാജസ്ഥാനിലെ ഈ അപ്രതീക്ഷിത വിജയത്തിലൂടെ രാജസ്ഥാനിൽ കൂടി സംസ്ഥാന പാർട്ടി പദവി സി പി എം സ്വന്തമാക്കി. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക പോരാട്ടമായിരുന്നു രാജസ്ഥാനിലെ സിക്കറിലെ. സിക്കർ സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള ഒരു മേഖല തന്നെയാണ്. സിക്കർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ മുൻപും സി പി എം വിജയിച്ചിട്ടുണ്ട്. ഇത്തവണ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസ് പിന്തുണയോടെയാണ് സി പി എം സിക്കറിൽ മത്സരിച്ചത്. ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായ സിക്കർ ഇത്തവണ സി പി എം പിടിച്ചെടുത്തത് 72,896 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. സി പി എമ്മിന്റെ അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി അമ്രാറാമാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി സിക്കറിൽ മത്സരിച്ചത്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസുമായുള്ള രാജസ്ഥാനിലെ സഖ്യം ഗുണം ചെയ്തു എന്ന് മാത്രമല്ല, തിരിച്ചും സി പി എമ്മുമായുള്ള സഖ്യം കോൺഗ്രസിനും രാജസ്ഥാനിൽ വലിയ ഗുണമാണ് ചെയ്തത്. ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും പോലെ കോൺഗ്രസ് തകർന്നടിയുന്ന ഒരു കാഴ്ച രാജസ്ഥാനിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. ബി ജെ പിക്ക് തന്നെയാണ് മുൻതൂക്കമെങ്കിലും കോൺഗ്രസ് ഭേദപ്പെട്ടൊരു പ്രകടനം രാജസ്ഥാനിൽ പുറത്തെടുത്തു. അതിന് പ്രധാന കാരണം സി പി എം എന്ന പാർട്ടിയുമായുള്ള അവരുടെ സഖ്യം തന്നെയാണ്. അതോടൊപ്പം ഭാരത് ട്രൈബൽ പാർട്ടി പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു ആദിവാസി പാർട്ടിയുമായുള്ള സഖ്യം, ഈ സഖ്യങ്ങൾ തന്നെയാണ് കോൺഗ്രസിനെ അവിടെ രക്ഷിച്ചത്. സി പി എമ്മിന് പക്ഷേ ആ ഒരു സീറ്റ് മാത്രമാണ് മത്സരിച്ചതെങ്കിലും അവിടെ വിജയം സ്വന്തമാക്കാൻ സാധിച്ചു. സി പി എമ്മിന് ഏറ്റവും തിരിച്ചടി നേരിടേണ്ടി വന്ന സംസ്ഥാനം ബംഗാളും ത്രിപുരയുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാര്യം ബംഗാളിൽ സി പി എം ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്നൊരു പ്രതീതി വലിയ രീതിയിൽ ഇലക്ഷൻ പ്രചരണ സമയത്ത് ഉണ്ടായിരുന്നു. ആ പ്രതീതി പക്ഷേ യാഥാർത്ഥ്യമായില്ല എന്നതാണ് സത്യം. സി പി എമ്മിന് കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ കുറവ് വോട്ടാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല, സി പി എമ്മിനെ അവിടെ എടുത്തു പറയാൻ കഴിയുന്ന ഒരേ ഒരു നേട്ടം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സലീം മുർഷിദാബാദിൽ നേടിയ രണ്ടാം സ്ഥാനം മാത്രമാണ്. അതൊഴിച്ചാൽ സി പി എമ്മിന് ഒരു മുന്നേറ്റവും ബംഗാളിൽ കാഴ്ചവെക്കാനായില്ല എന്നതാണ് യാഥാർത്ഥ്യം. ത്രിപുരയിലും സ്ഥിതി വ്യത്യസ്തമല്ല. സി പി എമ്മിൻ്റെ വോട്ട് വിഹിതം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ത്രിപുരയിൽ വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ നടന്നു എന്ന ആരോപണം സി പി എം ഫലം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ നടത്തിയിരുന്നു. അതിന് പ്രധാന കാരണമായി സി പി എം ചൂണ്ടിക്കാണിച്ചത് ത്രിപുരയിലെ പല ലോ മണ്ഡലങ്ങളിലെയും ബൂത്തുകളിൽ, ചില ബൂത്തുകളിലെങ്കിലും 100% പോളിംഗ് രേഖപ്പെടുത്തിയ രേഖകൾ വരണാധികാരിയിൽ നിന്നും തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചു എന്നാണ്. അത് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ ഒരു പരാതിയായി സി പി എം ഉന്നയിച്ചുവെങ്കിലും അതിൽ കൃത്യമായൊരു നടപടി ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും ത്രിപുരയിലും ബംഗാളിലും ജനവിധി സി പി എമ്മിനെതിരായിരുന്നു, കേരളത്തിലേതുപോലെ തന്നെ. പക്ഷേ സി പി എമ്മിന് ആശ്വസിക്കാൻ വകയുള്ള വിജയം നേടിയ മറ്റൊരു സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ 2 സി പി എം മത്സരിച്ചത്. ഒന്ന് മധുര, മറ്റൊന്ന് ഡിണ്ടിഗൽ. മധുരയിൽ എസ് വെങ്കിടേഷ് 200,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയപ്പോൾ ഡിണ്ടിഗലിൽ ഡി എം കെ കോയമ്പത്തൂർ ഏറ്റെടുത്തതിന്റെ ഭാഗമായി പകരം നൽകിയ ഡിണ്ടിഗലിൽ സച്ചിദാനന്ദം എന്ന സി പി എം സ്ഥാനാർത്ഥി 450,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചു കയറിയിരിക്കുന്നത്.
എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പുനർവിചിന്തനങ്ങൾക്കും കൂടിയാലോചനകൾക്കുമുള്ള സമയമാണിത്. കാരണം പാർട്ടി ഏറ്റുവാങ്ങേണ്ടി വന്ന ഈ തിരിച്ചടിയുടെ കാരണങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകാൻ സി പി എം തയ്യാറാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും സി പി എമ്മിൻ്റെ ദേശീയ പാർട്ടി പദവി 2036 വരെ തുടരും എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ വാർത്തയാണ്.